അമ്പലപ്പുഴയിലെ അമ്പാടി ഭവനം ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. ഇവിടുത്തെ പാർവതി ഗോപകുമാറിന് സിവിൽ സർവീസിൽ 252 റാങ്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പാർവതിയുടെ വീട്ടിലാണുള്ളത്. പാർവതിയുടെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, ഒപ്പം തന്നെ അയൽപക്കർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മധുരം കൊടുക്കുന്ന തിരക്കിലാണ്. ആദ്യം തന്നെ പാർവതി, അഭിനന്ദനങ്ങൾ. ഇത് രണ്ടാം തവണയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, അല്ല ആദ്യ തവണ പ്രിലിം കടന്നിരുന്നില്ല. രണ്ടാം തവണ എഴുതിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ഫോർച്യൂൺ IAS അക്കാഡമിയിലെ മുനിദർശൻ സാറാണ് ഓരോ സെറ്റ് ബാക്സ് വരുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു കോൺഫിഡൻസും സ്ട്രെങ്തും തന്നത്. കാര്യം മെയിൻസ് പരീക്ഷ September 15 തുടങ്ങും. 10th വരെ ഞാൻ തിരുവനന്തപുരത്ത് PRS ഒരു വൈറൽ ഫീവറായിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ബാക്സ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും റാങ്ക് താഴെ പോകുമോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അധ്യാപകരും ഫാമിലിയും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വളരെ സന്തോഷം. ഇത് ഏഷ്യാനെ ന്യൂസിന്റെ പ്രേക്ഷകർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർവതിയുടെ വലതുകൈ മുട്ടിന് താഴെ ഇല്ല എന്നുള്ളതാണ്. ഈ കാണുന്നത് പ്രോസ്റ്റേറ്റ് കൈയാണിത്. 7th class പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ സംഭവിച്ചു, അന്ന് മുറിച്ച് മാറ്റേണ്ടി വന്നു. അന്ന് 7th class അതിനുശേഷം ഈ പ്രോസ്റ്റേറ്റ് കൈ വെച്ചാണ് ജീവിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം എഴുതുന്നതെല്ലാം തന്നെ എഴുതുക ഉപയോഗിച്ചാണ്. എങ്ങനെയായിരുന്നു ആ ആക്സിഡന്റ്? എങ്ങനെയായിരുന്നു പിന്നീട്? എങ്ങനെയാണത് ഇടതുകൈ വെച്ചുള്ള പരിശീലനം എങ്ങനെയായിരുന്നു? ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആണ് പറ്റിയത് ഞാൻ 7th class പഠിക്കുമ്പോൾ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് സ്കൂളിലേക്ക് തിരിച്ചു വന്ന് ഇടത് കൈ കൊണ്ട് എഴുതി ശീലിച്ചു. എഴുതാൻ കുറച്ച് സ്ലോ ആണെങ്കിലും ഞാൻ തന്നെയാണ് എൻ്റെ പരീക്ഷകളെല്ലാം എഴുതുന്നത്. ഈ പരീക്ഷയും സിവിൽ സർവീസ് പരീക്ഷയും ഞാൻ തന്നെയാണ് എഴുതിയത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്പീഡ് കുറവായതുകൊണ്ട് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു. പക്ഷേ വീണ്ടും പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് വരാൻ ശ്രമിച്ചു. ഇത്തരം ആളുകൾക്ക് കൂടുതൽ ടൈം അനുവദിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, UPSC മാൻഡേറ്ററി ആയിട്ട് 20 minutes per hour എക്സ്ട്രാ ടൈം കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവർ 3 മണിക്കൂർ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് 4 മണിക്കൂറായിരുന്നു പരീക്ഷ. പക്ഷെ അത് തന്നെയും ബാക്കിയുള്ളവർക്ക് ഒരു 3 മണിക്കൂർ വീതം 4 പരീക്ഷ എഴുതുമ്പോൾ ഞാൻ 4 മണിക്കൂറിന് 16 മണിക്കൂറാണ് 4 പരീക്ഷകൾ എഴുതി ഇറങ്ങിയത്. വളരെ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു. ഇപ്പോൾ പാർവതിക്ക് 252 റാങ്കാണ്. IAS സാധ്യത എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് ഈ ഡിസബിലിറ്റി കൂടി ഉൾപ്പെടുത്തുമ്പോൾ എത്രമാത്രം സാധ്യതയുണ്ട് IAS കിട്ടാനായിട്ട്? 282 എൻ്റെ റാങ്ക്. എൻ്റെ അധ്യാപകർ ഫാക്കൽറ്റിയൊക്കെ എന്നോട് പറയുന്നത് IAS കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നീട് തൃശ്ശൂർ കളക്ടർ ശ്രീ കൃഷ്ണതേജ IAS സാറാണ് എനിക്ക് വലിയൊരു പ്രചോദനം. സാറാണ്, സാർ അച്ഛൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അച്ഛൻ്റെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. അപ്പോൾ ഒരു പരിപാടിയിൽ ഞങ്ങൾ രണ്ടുപേരും സ്പീക്കേഴ്സായിട്ടുണ്ടായിരുന്നു. അന്ന് സാർ എന്നെ വിളിച്ച് ഞാൻ സിവിൽ സർവീസ് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ്, പിന്നീട് സാറിൻ്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ച് പരീക്ഷ എഴുതാനും ഒരുപാട് കാര്യങ്ങൾ സാർ എന്നെ മെൻറ്റർ ചെയ്തിരുന്നു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോഴും സാറ് പറയുന്ന IAS തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അച്ഛാ, മകളുടെ നേട്ടം. ഇത് പാർവതിയുടെ അച്ഛൻ ഗോകുമാറാണ്. അദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാറാണ്. ആലപ്പുഴ കളക്ടറിൽ ജോലി ചെയ്യുന്നു. എങ്ങനെയുണ്ട് മകളുടെ നേട്ടം? അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി എന്നല്ല, അതിനെ പറയേണ്ടത്, അതിനും കടത്തി പറയണം. കാര്യം വളരെ കഷ്ടപ്പെട്ട് 2 വർഷമുള്ള അതിനായിട്ട് ഇങ്ങനെ ഒരു സിനിമ പോലും കാണാതെ അതിന് വേണ്ടി ഇങ്ങനെ ഫുൾ ടൈം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു കുഞ്ഞാണ്. അത് വളരെ ഒരുപാട് പേർക്ക് മോട്ടിവേഷനായിട്ട് അവൾ വരുന്നുണ്ട്. അവൾ IAS കിട്ടി, അവൾ സബ് കളക്ടറായിട്ട് വന്ന, അവളുടെ കീഴിലൊരു റവന്യൂക്കാരൻ എന്ന രീതിയിൽ, ഒരു റവന്യൂ ജീവനക്കാരൻ എന്ന രീതിയിൽ അവളുടെ കീഴിൽ, മകളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അത് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എനിക്കൊരു 3.5 വർഷം കൂടെ സർവീസ് ഉണ്ട്. അപ്പം അവളുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവൾ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി അതിന് അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവിക്കുമല്ലേ? അതെ, ചോദിക്കാൻ എനിക്ക് ഒരു പഠിപ്പിസ്റ്റായിരുന്നു. ഫുൾ ടൈം പഠിപ്പിസ്റ്റായിരുന്നു. പഠിപ്പിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ, പഠിക്കേണ്ട ജീവിതത്തിലെ കുറേ ജങ്ക്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജങ്ക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ കുത്തിയിരുന്ന് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് മറ്റ് ഹോബികളുണ്ട്. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരാളല്ല ഞാൻ. എന്തൊക്കെയാണ് മറ്റു ഹോബികൾ? ഞാൻ വായിക്കും. റെഡിറ്റ് എന്നൊക്കെ പറയുന്ന ആപ്സിൽ പല എനിക്ക് ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഇഷ്ടമുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യാറുണ്ട്. ചില ഫോട്ടോസൊക്കെ, അങ്ങനെയൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമാണ്. അമ്മയും ആ കൂടെ അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മേ, മിന്നിച്ചില്ല മോൾ? സന്തോഷം, വളരെ സന്തോഷം. അവളുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയെന്ന് വരുന്നു. മകൾ പറയാറുണ്ട് എപ്പോഴും സിവിൽ സർവീസിൽ ഒരു ഡ്രീം ആയിരുന്നു, ഒരു അംബിഷൻ ആയിരുന്നു മോളുടെ. ആയിരുന്നു, 8th class തൊട്ടേ ആഗ്രഹം പറയാറുണ്ടായിരുന്നു. അതിനുവേണ്ടി
ജേണറൽ റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വായനയിൽ താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ആ ചെറുപ്പക്കാരായ അയൽവാസികളുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പ്രചോദനമാണോ പാർവതി? പോലെ ഈ നാളെ പഠിച്ചൊരു കളക്ടറാവോ? ശ്രമിക്കാം. ഏതായാലും ഈ വീട്ടിൽ ഇപ്പോൾ വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഇപ്പോൾ അയൽവാസികളും ബന്ധുക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 252 റാങ്കാണ്. ഏതായാലും IAS തന്നെ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ പാർവതിയും കുടുംബവും ഉള്ളത്. അമ്പലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദർ റോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.